കന്നി 20 പെരുന്നാളിനോടനുബന്ധിച്ച് ഒക്ടോബർ 2-3 തീയതികളിൽ കോതമംഗലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഒക്ടോബർ 2 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ വ്യാഴാഴ്ച വൈകിട്ട് 4 വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേര്യമംഗലം ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരുടെ ചെറിയ വാഹനങ്ങൾ ശോഭന സ്കൂളിന്റെ ഗ്രൗണ്ടിലും സെന്റ് ജോർജ് സ്കൂളിന്റെ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാർ, അടിമാലി, വാരപ്പെട്ടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ അരമനപ്പടിയിൽ നിന്നും തിരിഞ്ഞ് മലയൻകീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തെത്തി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് പ്രവേശിക്കേണ്ടത്. കുട്ടമ്പുഴ ഭൂതത്താങ്കെട്ട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ്. ആലുവ പെരുമ്പാവർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്നും ഗ്രീൻവാലി സ്കൂൾ വഴി ബൈപ്പാസിൽ എത്തിച്ചേർന്ന് രാജീവ് ഗാന്ധി റോഡ് വഴി താലൂക്ക് ആശുപത്രിക്ക് സമീപമെത്തി സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോതമംഗലം വരെയുള്ള ബസ്സുകൾ നേരെ പി ഒ ജംഗ്ഷൻ വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് തിരികെ തങ്കളം ലോറി സ്റ്റാൻഡ് വഴി പുതിയ ബൈപ്പാസ് കലാ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ജംഗ്ഷനിൽ കൂടി തിരിച്ച് മൂവാറ്റുപുഴയ്ക്ക് പോകാവുന്നതാണ്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ MA കോളേജ് ഭാഗത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകരുടെ വലിയ വാഹനങ്ങൾ തങ്കളം ജംഗ്ഷനിൽ കൂടി പ്രവേശിച്ച് കാക്കനാട് ബൈപ്പാസിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. തീർത്ഥാടകർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനുമായി കോതമംഗലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ ഒരു തരത്തിലുള്ള വാഹന ഗതാഗതവും അനുവദിക്കില്ല. ബൈപ്പാസുകളിൽ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യണം. തുടർന്ന് അവിടെ പാർക്ക് ചെയ്യാനും പാടില്ല. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും ഹൈറേഞ്ചിലേക്ക് പോകുന്ന ദീർഘദൂര വാഹനങ്ങൾ പുതുപ്പാടി, വാരപ്പെട്ടി, അടിവാട്, ഊന്നുകൾ വഴി പോകേണ്ടതാണ്. തീർത്ഥാടകർ വിലപിടിപ്പുള്ള വസ്തുവകകൾ കൈവശം കൊണ്ടുവരുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുകളിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും പോലീസ് അറിയിച്ചു. ഒരു കാരണവശാലും പള്ളിയും പരിസര പ്രദേശങ്ങൾ, അതായത് കോഴിപ്പള്ളി ജംഗ്ഷൻ മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ നമ്മൾ വാഹനങ്ങൾ ഓടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ആളുകൾ കൂടുതലായിട്ട് നമുക്കറിയാം നടന്നാണ് വരുന്നത്. അപ്പോൾ നടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് മൂവ്മെൻ്റ് ഉണ്ടാകണം, ഫ്രീ ആയിട്ട് പള്ളിയിൽ വന്ന് പോകാനുള്ള സംവിധാനം വേണം. അത് കാരണം വാഹനങ്ങൾ അനുവദിക്കുന്നതല്ല. പിന്നെ മാക്സിമം എല്ലാ ബസ്സുകളും സ്റ്റാൻഡിൽ നിന്ന് എത്തിപ്പോകാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. കാരണം കാൽനടയാത്രക്കാർ നടന്നു വന്നിട്ട് തിരിച്ചു പോകാൻ അവർക്ക് ബസ് മറ്റെവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബുദ്ധിമുട്ട് വരുന്ന കാരണം സ്റ്റാൻഡിൽ തന്നെ മാക്സിമം ബസ്സുകൾ എത്തിച്ചേരാനുള്ള സംവിധാനം അവരുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ അവരുടെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിൻ്റെ ഒരു കൺട്രോൾ റൂം പെരുന്നാൾ സമയത്ത് അവിടെ തുറക്കുന്നതായിരിക്കും. അത് 2-ാം തീയതി തുടങ്ങും. പിന്നെ പെരുന്നാൾ അവസാനിക്കുന്നവരെ അവിടെ കാണും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പ്രത്യേകം സ്കീം തയ്യാറാക്കി അതിന് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഭക്തരുടെ തിരക്കും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് മറ്റ് പോലീസ് സംവിധാനം അറേഞ്ച് ചെയ്യുന്നതാണ്. പള്ളിപ്പെരുന്നാൾ ക്രമീകരണങ്ങൾക്കും ഗതാഗത നിയന്ത്രണത്തിനും മറ്റുമായി ഈ ദിവസങ്ങളിൽ 500-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.